പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിൽ, ചരസ്, LSD സ്റ്റാമ്പ് എന്നിവയുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. ആലപ്പുഴ, ചേർത്തല സ്വദേശികളാണ് പിടിയിലായത്. ഹിമാചൽ പ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കവെയാണ് മയക്കുമരുന്നുകൾ RPFഉം എക്സൈസും ചേർന്ന് പിടികൂടിയത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ RPFഉം എക്സൈസ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യലിസ്റ്റ് സ്കോഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 50.85 ഗ്രാം ഹാഷിഷ് ഓയിലും 8.65 ഗ്രാം ചരസും 30 LSD സ്റ്റാമ്പ് എന്നിവയുമായി ആലപ്പുഴ ചേർത്തല എഴുപുന്നദേശത്ത് വരിയപ്പിള്ളിയിൽ വീട്ടിൽ വർഗീസ് മകൻ ജീസ്മോൻ, ആലപ്പുഴ ചേർത്തല എഴുപുന്നദേശത്ത് കാളിയൂട്ടിൽ വീട്ടിൽ ഉദയൻ മകൻ അഖിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഹിമാചൽ പ്രദേശിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ആലപ്പുഴയിലേക്ക് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നാണെന്നാണ് പ്രതികൾ വെളിപ്പെടുത്തിയത്. റെയിൽവേ സ്റ്റേഷനുകളിൽ കർശനമായ പരിശോധനയാണ് RPFഉം എക്സൈസും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ 8 ലക്ഷത്തോളം രൂപ വില വരും. രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ അവർ തിരികെ വരുന്ന സമയത്ത് വളരെ മാരകമായിട്ടുള്ള LSDയും അതുപോലെ തന്നെ ഹാഷിഷ്, അതുപോലെ തന്നെ മറ്റ് ചരസ് തുടങ്ങിയ മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ടുവന്നതിൻ്റെ പിടിയിലായിരിക്കുകയാണ്. ചേർത്തല സ്വദേശികളായിട്ടുള്ള രണ്ട് യുവാക്കളാണ് പിടിയിലായിരിക്കുന്നത്. ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെൻ്റ് പ്രവർത്തനം ഈ മേഖലയിൽ RPFഉമായി സഹകരിച്ചുകൊണ്ട് എക്സൈസ് സംഘം നടത്തി വരുന്നുണ്ട്. RPF CI സൂരജ് എസ് കുമാർ, എക്സൈസ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് ഇൻസ്പെക്ടർ KR അജിത്, മറ്റുദ്യോഗസ്ഥർ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.